ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം എക്സ് സി രണ്ട് രണ്ട് നാല് പൂജ്യം ഒൻപത് ഒന്ന് എന്ന ടിക്കറ്റിനാണ് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം പാലക്കാട്ടെ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി തിരുവനന്തപുരത്തെ സബ് എഞ്ചിനിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് പാലക്കാട്ട് നിന്ന് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് രണ്ടാം സമ്മാനം ഒരു കോടി വീതം ഇരുപത് പേർക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും എ വി ജയശങ്കറും വിവരങ്ങളുമായി ചേരുന്നുണ്ട് സലീം മാലിക്ക് ഒന്നാം സമ്മാനം അടിച്ചത് ആർക്കാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ നമുക്ക് ഈ ആരാണ് ഈ ഭാഗ്യശാലി എന്നതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ സലീം ഗോപി ആ ടിക്കറ്റിൻ്റെ സഞ്ചാരപഥമത് പാലക്കാട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം തിരുവനന്തപുരത്തെ ദുരൈരാജ് എന്ന ഏജൻറ്റിൽ നിന്ന് അത് ആര് വാങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും തുടരുന്ന ആകാംക്ഷ അത് ഒരുപക്ഷേ ഒരു തിരുവനന്തപുരം തൻ കാരൻ തന്നെയാവും അതല്ലെങ്കിൽ ആ ഏജൻറ്റ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് രണ്ടാഴ്ചയ്ക്ക് മുൻപായിരുന്നു ടിക്കറ്റ് വിറ്റത് ആ സമയത്ത് ശബരിമല സീസൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിറയെ അയ്യപ്പ അയ്യപ്പഭക്തരുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് നിരവധി ആളുകൾ ടിക്കറ്റ് എടുത്തു ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ആരെങ്കിലും ആണോ എന്നുള്ളത് ഉൾപ്പെടെ സംശയമുണ്ട് നേരത്തെ ഓണം ബമ്പറും അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എങ്കിൽ ഇത്തവണയും ക്രിസ്മസ് പുതുവത്സര ബമ്പറും അത് പാലക്കാട് നിന്നും തുടങ്ങിയ യാത്ര തമിഴ്നാട്ടിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് എന്തായാലും അത് ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരനാണോ അതല്ല മലയാളിക്കാണോ അത് അതുമല്ല അത് തമിഴ്നാട്ടുകാരനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വേണം അതിലൊരു വ്യക്തത വരാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗ്യശാലി പുറത്തു വരുമോ അത് തുറന്ന് സമ്മതിക്കുമോ അതോ അതീവ രഹസ്യമായി ആ ടിക്കറ്റ് സമർപ്പിച്ച ശേഷം മടങ്ങുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ ഈ ഓണം ബമ്പർ അടിച്ച ആളുകളെ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആളുകളുടെ ശല്യം വന്നു എന്ന ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതും നമ്മൾ കാത്തിരിക്കുന്നതാണ് എന്തായാലും ഉടൻ തന്നെ നാളെയോടുകൂടി തന്നെ അയാൾ ഈ ലോട്ടറി ഹാജരാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇരുപത് പേർക്ക് കൂടി കോടിപതി സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഇരുപത് പേർക്കാണുള്ളത് അത്രയും വലിയ വിശാലമായ ഒരു സമ്മാനം ഇത്തവണത്തേക്ക് ക്രിസ്മസ് പുതുവത്സര ബമ്പറിന് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്ന തുക കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്ന സമ്മാന എണ്ണം അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തവണ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നേരത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പറിന് പതിനാറ് കോടിയായിരുന്നു സമ്മാനം അതിനുശേഷം ഇത്തവണ അത് ഇരുപത് കോടിയായി വർദ്ധിപ്പിച്ചു എന്നത് മാത്രമല്ല ഓണം ബമ്പറിന് ശേഷം ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ഒരു ലോട്ടറി കൂടിയാണ് ഇന്ന് നറുക്കെടുത്തത് ഒപ്പം മൂന്നാം സമ്മാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വലിയ തരത്തിലുള്ള തുക തുകയും എണ്ണവുമുണ്ട് പത്ത് ലക്ഷം മുപ്പത് പത്ത് ലക്ഷം പേർക്ക് പത്ത് ലക്ഷം വീതം മുപ്പത് പേർക്ക് എന്നുള്ളതാണ് മൂന്നാം സമ്മാനത്തിൻ്റെ മൂന്നാം മൂന്നാം സമ്മാനത്തിന് അർഹരായ അർഹരായിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം സമ്മാനാർഹർ ഇത്തവണയുണ്ട് ആ നറുക്കെടുപ്പിന് നറുക്കെടുപ്പിന് ശേഷം സമ്മർ ബമ്പറിൻ്റെ പുതിയ ടിക്കറ്റും പുറത്തിറക്കിയിട്ടുണ്ട് അത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സിനിമാ താരം സോന നായർക്ക് നൽകിയാണ് സമ്മർ ബമ്പർ പുറത്തിറക്കിയത് സമ്മർ ബമ്പറിൻ്റെ സമ്മാനത്തുക ഒന്നാം സമ്മാനം പത്ത് കോടി രൂപയുമാണ് ഗോപി ശരി സലീം മാലിക് ആണ് വിവരങ്ങൾ നൽകിയത് രണ്ടാഴ്ച മുൻപ് പാലക്കാട്ട് നിന്ന് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ആ സബ് ഏജന്റ് ദുരൈരാജിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി എ വി ജയശങ്കർ ഉണ്ട് ജയശങ്കർ ദുരൈരാജ് ഉള്ള സബ് ഏജന്റ് ഉള്ള ലോട്ടറി കടയ്ക്ക് മുന്നിലാണല്ലോ ഇപ്പോൾ ജയശങ്കർ ഉള്ളത് എന്തൊക്കെയാണ് അവർ പറയുന്നത് ഗോപികൃഷ്ണൻ നമ്മളിപ്പോൾ ആ ലോട്ടറി കടയ്ക്ക് മുമ്പിൽ തന്നെയാണുള്ളത് ഈ ലോട്ടറി വിറ്റ ദുരൈരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്തായാലും വലിയ സന്തോഷത്തിലാണ് വർഷങ്ങളായി അവർ ലോട്ടറി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആദ്യമായാണ് ഇത്രയും വലിയൊരു തുക അടിക്കുന്നത് ഇതുവരെ പത്തു ലക്ഷം രൂപയും മറ്റും അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു തുക ആദ്യമായാണ് അവർക്ക് ലഭിക്കുന്നത് എന്തായാലും ലോട്ടറി വിറ്റ ദുരൈരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആരെങ്കിലും ആരെങ്കിലും വിളിച്ചോ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത സമ്മാനം അടിച്ച പാർട്ടി ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഒക്കെ വിളിക്കുന്ന കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യാൻ റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ നോക്കിയിട്ട് ചിലപ്പോൾ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും വിളിക്കുന്നത് നമ്മൾ വലിയ സമ്മാനമായോണ്ട് പുറത്ത് പറയത്തില്ല ഈ തമിഴ്നാട് കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു അപ്പൊ അത്തരം ആളുകൾ എടുത്തു അല്ല അത് ഇപ്പം ശബരിമല സീസണാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആരെടുത്തോണ്ട് എന്ന് അറിയാൻ പറ്റത്തില്ല ആയിരിക്കാം ഇവിടെ ആയിരിക്കാം കേരളത്തിനകത്തും ആവാം ആവാം എന്നൊക്കെ അറിയാൻ പറ്റില്ല വലിയൊരു തുക കമ്മീഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കുറേ വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്നു എന്ത് തോന്നുന്നു ഇനി മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ലോട്ടറി കച്ചവടമാണ് ചെയ്യണത് ഇത് ഒന്നാം ശതമാനം ഇതാദ്യമായിട്ടാണ് അടിക്കുന്നത് ഇരുപത് കോടി ഇതിലൊരു പത്ത് ശതമാനം കിട്ടും അത് കുറച്ച് കമ്മീഷൻ ഇൻസ്റ്റാറിൽ എന്തെങ്കിലും കുറച്ച് എടുക്കും അതുപോലെ ബാക്കി നമുക്ക് കിട്ടും ഗോപികൃഷ്ണൻ എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതുവരെ ആരും ടിക്കറ്റ് ഒന്നാം സമ്മാനം അടിച്ച് ആരും അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല ആരെങ്കിലൊക്കെ വരും ദിവസങ്ങളിൽ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് എന്തായാലും കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തോളമായി ലോട്ടറി വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് തുരൈരാജ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് കാരണം ഇത്രയും വലിയൊരു സമ്മാനം ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വിൽക്കുന്ന ഒരു ലോട്ടറിക്ക് ഇത്രയും വലിയൊരു തുക കിട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം കടയ്ക്ക് മുമ്പിൽ ലഡു വിതരണം നടക്കുന്നുണ്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ പരിചയക്കാരും മറ്റും കടയിലേക്ക് വരുന്നുണ്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു അത്തരത്തിൽ വളരെ സന്തോഷകരമായിരുന്നു ൊയതെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും സൂചനകൾ അദ്ദേഹത്തിനുണ്ടോ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചു പക്ഷേ ആര് ടിക്കറ്റ് വാങ്ങിയെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഓർമ്മയുമില്ല കാരണം ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തമിഴ്നാടുകാർ കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കടയിലെത്തി ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര് വാങ്ങി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഓർമ്മയില്ല പക്ഷേ ആരെങ്കിലുമൊക്കെ കടയിലേക്ക് വരും തന്നെ സമീപിക്കും തനിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയെന്ന രീതിയിൽ വരുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് ഒരു വലിയ കമ്മീഷൻ തുക കിട്ടുന്നു ഇത്രയും വർഷം മുപ്പത്താറോളം വർഷം അദ്ദേഹം ഈ ലോട്ടറി സംബന്ധിച്ച തൊഴിൽ ചെയ്ത് ആദ്യമായി ഇത്രയും വലിയൊരു സമ്മാനം ലഭിക്കുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ ആ കാര്യത്തിൽ സന്തോഷമാണ് ആണ് അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാം തകൃതിയായി ലഡു വിൽപ്പന നട ലഡു വിതരണം ചെയ്യുന്നു ഒരുപാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റും ലഡു വാങ്ങിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും എല്ലാമായി കടയിലേക്ക് എത്തുന്നുണ്ട് ആകമത്വത്തിൽ ഒരു സന്തോഷ കാഴ്ചയാണ് ഈ കടയ്ക്ക് മുമ്പിലുള്ളത് ഇനി അറിയേണ്ടത് ആരാണ് ഈ ഭാഗ്യശാലി അദ്ദേഹം ഈ കടയിലെത്തി സന്തോഷം പങ്കുവെക്കുമോ അതോ ലോട്ടറി സർക്കാരിൽ നേരിട്ട് ലോട്ടറി വകോപ്പിൽ സമർപ്പിക്കുമോ എന്നുള്ള വിഷയമാണ് എന്തായാലും വരും മണിക്കൂറിൽ തന്നെ ഈ ഒരു ഭാഗ്യശാലി ഒരു പ്രതീക്ഷയിലാണ് ഈ ദുരൈരാജ് ഉള്ളത് എന്തായാലും വലിയ സന്തോഷമാണ് ഈ കടയെ സംബന്ധിച്ച് വലിയൊരു സമ്മാനത്തുക ലഭിക്കുന്നു അത് തിരുവനന്തപുരത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞൊരു ഓണം എല്ലാം തിരുവനന്തപുരത്ത് ലഭിച്ചിരുന്നു അനൂപിന് ലഭിച്ചിരുന്നു ആ ഘട്ടത്തിലെല്ലാം വലിയ സന്തോഷമായിരുന്നു അത് തിരുവനന്തപുരത്തേക്ക് വീണ്ടും ടിക്കറ്റ് തിരിച്ചു വന്നൊരു ഒന്നാം സമ്മാനം തിരിച്ചു വന്നൊരു സാഹചര്യമാണ് നിലവിൽ ഗോപികൃഷ്ണൻ ഉള്ളത് എന്തായാലും ഇതുവരെ ഒന്നാം സമ്മാനം ലഭിച്ച ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എവിടെയാണ് ജയശങ്കർ സലീം മാലിക്കും എ വി ജയശങ്കറുമാണ് വിവരങ്ങൾ നൽകിയത് ഒന്നാം സമ്മാനം കിട്ടിയത് എക് സി ഡബിൾ ടു ഫോർ സീറോ നയൻ വൺ എന്ന ടിക്കറ്റിനാണ് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം പാലക്കാട്ടെ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി തിരുവനന്തപുരത്തെ സബ് ഏജന്റിന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് രണ്ടാഴ്ച മുൻപ് പാലക്കാട്ട് നിന്ന് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ആരാണ് ഈ ഭാഗ്യശാലി എന്ന് ഇപ്പോഴും സൂചനകൾ ലഭ്യമായിട്ടില്ല സലീം മാലിക്കും എ വി ജയശങ്കറും അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു